ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബീട്രൂട്ട് നന്നായി ചിരവി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടോ. ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടോ. നേരം അത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ തയ്യാറാക്കാം. അതിലേക്ക് തേങ്ങ ചെറുതായത്, അതിലേക്ക് ഒരു രണ്ട് മുളക്, ഇഞ്ചി, ജീരകം എന്നിവയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇവയെല്ലാം കൂടി അല്പം വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം അല്പം മാത്രം മതി. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. തൈരാണ് കേട്ടോ. ഇനി അല്പം കൂടി വെള്ളം വറ്റി വരാനുണ്ടെന്ന് തോന്നുന്നു. അതുകൂടി വറ്റിയ നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. അരപ്പ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അരപ്പിലെ വെള്ളം കൂടി വറ്റുന്നതോടുകൂടെ നമുക്കത് എടുത്തു വയ്ക്കാം. ഇനി അത് ആറുന്നത് വരെ കാത്തു നിൽക്കണം. കാരണം ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തണുത്തിട്ടില്ല എങ്കിൽ എന്നാണ് ചേർത്തിട്ടുള്ള തൈര് മോശമായ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. എന്തോ ഇനി അതിലേക്ക് എണ്ണയും അല്പം കടുകും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് തൂമ്പിച്ചെടുക്കാം. തൂമ്പിച്ചതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നതും കൂടെ വളരെയധികം സ്വാദോടുകൂടി ലഭിക്കുന്നതാണ്.